എല്ലാവർക്കും മല്ലു ക്രിക്കറ്റിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക. അങ്ങനെ വേൾഡ് കപ്പിലെ രണ്ടാമത്തെ മത്സരവും ഇന്ത്യ തോറ്റു. ഇനി ഇന്ത്യക്ക് സെമിയിലേക്ക് കടക്കാൻ അത്ഭുതങ്ങൾ സംഭവിക്കണം. ഇനിയുള്ള 3 കളി ജയിച്ചാലും ഇന്ത്യക്ക് സെമിയിലേക്ക് കയറാൻ സാധിക്കില്ല. പാകിസ്ഥാനോട് തോറ്റതിലും മോശമായിരുന്നു ഇന്ന് ന്യൂസിലൻഡിനോട് തോറ്റത്. 110 റൺസ് മാത്രമേ ഇന്ത്യക്ക് നേടാൻ സാധിച്ചുള്ളൂ. വളരെ ലോ സ്കോർ ആയിരുന്നു. ഇനി ഇന്ത്യയുടെ തോൽവിയിലേക്ക് നയിച്ച കാരണങ്ങൾ നമുക്ക് നോക്കാം. ഒന്നാമതായി നോക്കുകയാണെങ്കിൽ അത് പിച്ച് തന്നെയാണ്. ദുബായ് ബീച്ചിൽ സെക്കൻഡ് ബാറ്റിംഗ് ചെയ്യുന്നവരാണ് കൂടുതലും ജയിക്കുന്നത്. അപ്പോൾ ടോസാണ് ഒരു പരാജയ കാരണമായി നമുക്ക് കണക്കാക്കേണ്ടത്. ഇന്ന് ഇന്ത്യക്ക് ടോസ് കിട്ടിയെങ്കിൽ റിസൾട്ട് മറ്റൊന്നാകുമായിരുന്നു. കഴിഞ്ഞ കളിയിലും ഇന്ത്യക്ക് ടോസ് ലഭിച്ചിരുന്നില്ല. അതേപോലെ അടുത്തൊരു പരാജയ കാരണം നോക്കുകയാണെങ്കിൽ അത് ഇന്ത്യയുടെ ബാറ്റിംഗ് തന്നെയാണ്. ഒരാൾ പോലും ഇന്ത്യൻ നിരയിൽ നിന്ന് ഫോം ആയിട്ടില്ലെന്ന് പറയുമ്പോൾ അത് ശരിക്കും ഇന്ത്യയുടെ ബാറ്റിങ്ങിലെ മോശം പ്രവണത തന്നെയാണ് ചൂണ്ടിക്കാണിക്കുന്നത്. എന്തുകൊണ്ടാണ് ഇന്ത്യ ബാറ്റിങ്ങിൽ ഇങ്ങനെ തകരുന്നതെന്ന് ചോദിച്ചാൽ അത് ഉത്തരമില്ലാത്ത ക്വസ്റ്റ്യനാണ്. വേൾഡ് കപ്പിന് മുൻപുള്ള 2 സന്നാഹ മത്സരത്തിലും തകർത്തടിച്ച ഇന്ത്യ ശരിക്കുള്ള മത്സരത്തിൽ അമ്പേ പരാജയമാകുന്നു. ഇനി അടുത്തൊരു കാരണം നോക്കുകയാണെങ്കിൽ അത് ബൗളിംഗ് തന്നെയാണ്. കഴിഞ്ഞ കളി പാകിസ്ഥാൻ 10 വിക്കറ്റിനാണ് ജയിച്ചത്. ഒരു വിക്കറ്റ് പോലും എടുക്കാൻ ഇന്ത്യക്ക് സാധിച്ചില്ല. ഇത്തവണ ന്യൂസിലൻഡ് 8 വിക്കറ്റിനാണ് ജയിച്ചത്. ആകെ നേടിയത് 2 വിക്കറ്റ്. ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇന്ത്യയുടെ ബൗളിംഗ് വളരെ മോശമാണെന്ന് തന്നെയാണ്. ആരെറിഞ്ഞിട്ടും വിക്കറ്റുകൾ വീഴ്ത്താൻ ഇന്ത്യക്ക് സാധിക്കുന്നില്ല. ഇതൊരു പരാജയ കാരണമായി കണക്കാക്കാം. ഇനി അടുത്തൊരു പരാജയ കാരണം വേൾഡ് കപ്പിൽ ഇന്ത്യയുടെ ടീമിൻ്റെ സെലക്ഷനാണ്. ഈ ഒരു കാരണം ആരാധകരാണ് സോഷ്യൽ മീഡിയയിൽ ഉന്നയിക്കുന്നത്. ദേവാൻ ചഹൽ, വെങ്കടേഷ് അയ്യർ, അതേപോലെ ഓറഞ്ച് ക്യാപ്പ് നേടിയ ഋതുരാജ് ഗെയ്ക്വാദ്, പർപ്പിൾ ക്യാപ്പ് നേടിയ ഹർഷൽ പട്ടേൽ തുടങ്ങി ഒരുപാട് നല്ല ഫോമിലുള്ള താരങ്ങളെ BCCI തഴഞ്ഞു. അതേപോലെ ശ്രേയസ് അയ്യരെ റിസർവ് ലിസ്റ്റിലിരുത്തി തുടങ്ങി ഇന്ത്യൻ ടീം സെലക്ഷൻ മോശമാണെന്നാണ് ആരാധകർ ഇപ്പോൾ പറയുന്നത്. എന്തായാലും ഇന്ത്യ തോറ്റു. ഇനി ബാക്കിയുള്ള 3 കളികളെങ്കിലും ജയിച്ച് നാട്ടിലേക്ക് മടങ്ങാം. ഇതിൽ അഫ്ഗാനിസ്ഥാനെതിരെ ഇന്ത്യക്ക് ഈസിയായി ജയിക്കാൻ സാധിക്കില്ല. പാകിസ്ഥാൻ വളരെ കഷ്ടപ്പെട്ടാണ് അഫ്ഗാനിസ്ഥാനുമായി ജയിച്ചത്. അവരുടെ ബൗളിംഗ് അത്ര മികച്ചതാണ്. ഇന്ത്യ ഈ വേൾഡ് കപ്പിൽ തോൽക്കാനുണ്ടായ കാരണം ഏതൊക്കെയാണ്? നിങ്ങളുടെ അഭിപ്രായം താഴെയൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ ക്രിക്കറ്റ് വാർത്തകൾ ആദ്യമേ അറിയാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്തു വയ്ക്കുക.